നമസ്കാരം നോൺ മീഡിയ ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള മുഖ്യ പരീക്ഷ നാളെ മുതൽ നടക്കും. 19 കേന്ദ്രങ്ങളിലായി 3000-ൽ അധികം ഉദ്യോഗാർത്ഥികളാണ് പിഎസ്സി നടത്തുന്ന മെയിൻ പരീക്ഷ എഴുതുന്നത്. 2 ദിവസങ്ങളിലായാണ് പരീക്ഷ നടക്കുക. 20 രാവിലെ 9:30 മുതൽ 12 വരെ ആദ്യ സെഷനും 1:30 മുതൽ 4 വരെ രണ്ടാം സെഷനും നടക്കും. 21 രാവിലെ 9:30 മുതൽ 12 വരെയാണ് അവസാന സെഷൻ. മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയവർക്ക് അവരുടെ പ്രൊഫൈലിൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാവും. പരീക്ഷ ആരംഭിച്ച ശേഷം പരീക്ഷാ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുവാൻ ഉദ്യോഗാർത്ഥികളെ അനുവദിക്കില്ല. പരീക്ഷാ കേന്ദ്രത്തിൽ നിശ്ചിത സമയം കഴിഞ്ഞ് വൈകിയെത്തുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കരിപ്പൂർ വിമാനാപകടം സംബന്ധിച്ച അന്വേഷണം പൂർത്തിയാവാൻ ഇനിയും 2 മാസമെടുക്കും. വ്യോമയാന മന്ത്രാലയ അന്വേഷണം പൂർത്തിയാവാനാണ് 2 മാസം കൂടി എടുക്കുന്നത്. ഉദ്യോഗസ്ഥ സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നത്. ദില്ലിയിൽ ചേർന്ന വ്യോമയാന മന്ത്രാലയം എത്തിക്സ് കമ്മിറ്റി യോഗത്തിൽ കെ മുരളീധരൻ എംപിയെ അറിയിച്ചതാണ് ഇക്കാര്യം. 7 ആഗസ്റ്റിനാണ് കരിപ്പൂർ വിമാനത്താവളത്തിലെ ലാൻഡിംഗിനിടെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ദുബായ് കോഴിക്കോട് വിമാനം റൺവേയിൽ നിന്നും നിയന്ത്രണം തെറ്റി കോമ്പൗണ്ട് വാളിൽ ഇടിച്ച് അപകടമുണ്ടായത്. വിമാനം ലാൻഡിംഗ് ചെയ്തതിന് ശേഷമായിരുന്നു അപകടം എന്നതിനാലും ഇന്ധന ചോർച്ച പെട്ടെന്ന് നിയന്ത്രിച്ചതിനാലും വലിയ ദുരന്തമാണ് ഒഴിവായത്. വിമാനത്തിന്റെ 2 പൈലറ്റുമാരും അപകടത്തിൽ മരിച്ചിരുന്നു. കോവിഡ് പരിശോധനയ്ക്ക് പുതിയ മാർഗനിർദ്ദേശം. കോവിഡ് ഭേദമായവരിൽ 3 മാസത്തേക്ക് വീണ്ടും കോവിഡ് പരിശോധന നടത്തേണ്ടതില്ലെന്ന് സർക്കാർ. ശസ്ത്രക്രിയ, ഡയാലിസിസ്, തെരഞ്ഞെടുപ്പ് ചുമതല എന്നിവ ഉള്ളവർക്ക് കോവിഡ് വന്നുപോയ ശേഷം 3 മാസത്തിനുള്ളിൽ ആവശ്യമെങ്കിൽ വീണ്ടും കോവിഡ് പരിശോധന നടത്താം. അത് ആന്റിജൻ പരിശോധന ആയിരിക്കണമെന്നാണ് പുതിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത്. ഇതോടുകൂടി ലേറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും നവമീഡിയ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം.